സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതോല്പാദനത്തിലൂടെ ലോകത്തിന് മാതൃകയാകാൻ ഒരുങ്ങി വത്തിക്കാൻ രാജ്യത്തിൻ്റെ ഉപയോഗത്തിനായുള്ള വൈദ്യുതി പൂർണ്ണമായും സൗരോർജത്തിൽ നിന്ന് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് പാപ്പ പുതിയ നിർദ്ദേശം നൽകി സൂര്യ സഹോദരൻ എന്ന പേരിൽ അപ്പസ്തോലിക ലേഖനം പുറത്തിറക്കിക്കൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദ രാജ്യമാകാൻ വത്തിക്കാൻ തയ്യാറെടുക്കുന്നത് റോം നഗരത്തിന് പുറത്ത് കസ്തേൽ റൊമനായിലുള്ള സാന്റാ മരിയ ദി ഗലേറിയ എന്ന വത്തിക്കാൻ്റെ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുക ഈ പദ്ധതിയുടെ ശരിയായ നടത്തിപ്പിനായി ഉന്നതാധികാരമുള്ള ഉദ്യോഗസ്ഥരെയും പാപ്പ നിയമിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഒരുക്കിയ ഉടമ്പടി പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിന് ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സ്ഥിരം നിരീക്ഷകൻ അറിയിച്ചതും പാപ്പ അനുസ്മരിച്ചു ഇത്തരമൊരു നീക്കം വഴി മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മുടെ പൊതുഭവനമായ ഭൂമിക്കും മാനവികതയ്ക്കും നേരെ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഉത്തരവാദിത്തപരമായും തങ്ങളുടേതായ കഴിവനുസരിച്ചും ഉത്തരം നൽകാനുള്ള ശ്രമമാണ് താൻ നടത്തിയതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം കൃഷി എന്നിവ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും ഇവിടെയുള്ള ഭൂമി ഉപയോഗപ്പെടുത്തുക